നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പിമ്പിൾസ് മാറി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇഷ്ടംപോലെ കമന്റ് വരുന്നുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ആദ്യം തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പിമ്പിൾസ് മാറി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇഷ്ടംപോലെ കമന്റ് വരുന്നുണ്ട്. അതായത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് പെർമനന്റ് ആയിട്ട് പിമ്പിൾസ് എങ്ങനെ മാറ്റിയെടുക്കാന്നുള്ളത്. സോ പെട്ടെന്നൊന്നുമല്ല, പക്ഷെ നമുക്ക് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിന്റെ ഉള്ളിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഏത് വീഡിയോ ആണെന്നുള്ളതും അല്ലെങ്കിൽ അത് ഏത് റെമഡി ആണെന്നുള്ളതും ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റിൽ എൻഡ് സ്ക്രീനിൽ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ വീഡിയോസ് നിങ്ങൾ നോക്കുക, അഫ്കോഴ്സ് നിങ്ങളുടെ പിമ്പിൾസ് മാറുന്നതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ റിസൾട്ട് കിട്ടാത്തവരെന്ന് പറയുമ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഒരിക്കലും അത് സ്യൂട്ടല്ല, അവർക്കത് ഭയങ്കര അലർജിയും കാര്യങ്ങളും ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലാതെ ടെൻഷൻ വഴി അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ്, അതായത് എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന പിമ്പിൾസ്, അത് മാറാൻ വേണ്ടിയുള്ള റെമഡിയാണ് ഇപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോണത്. അതായത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഫുള്ള് പിമ്പിൾസ് മാറുന്ന വീഡിയോ ആണല്ലോ, അങ്ങനെയല്ല. എനിക്ക് മാറ്റം കിട്ടിയിട്ടുള്ള 2 റെമഡീസ്, അഫ്കോഴ്സ് ഒരു 3 റെമഡീസ് എങ്കിലും ഉണ്ടാവും, ഒന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള വേറെ ഒരു റെമഡി ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് സ്യൂട്ട് അല്ലാത്ത ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാലോ എന്നുള്ള, അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞാൻ. അത് എനിക്ക് സ്യൂട്ടായിട്ടുള്ളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാം. 100% വർക്ക് ആണെന്ന് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് ഞാൻ ലാസ്റ്റ് എന്റെ സ്കില്ല് വെക്കുന്ന ആ ഒരു വീഡിയോസും നിങ്ങൾ കാണാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്യൂട്ട് അല്ലെങ്കിൽ ഇത് നിങ്ങൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം കേട്ടാ. സോ ഞാൻ കൂടുതൽ പറഞ്ഞു പോയി എനിക്കറിയാം. അപ്പോ നമുക്ക് ഒട്ടും വേകണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട സാധനം ഇതാണ്. ഇതെല്ലാവർക്കും അറിയാം. ഇതെന്താ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുവാപ്പട്ട എന്നാണ് പറയാ ഇവിടെ. കറുവാപ്പട്ട എന്നാണ് പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണ്ടെന്ന്? കുക്കർ. സോ ഇവിടെ പറയുന്നത് കറുവാപ്പട്ട എന്നാണ്. നിങ്ങളുടെ നാട്ടില് പലതും പറയാം, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ. അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടത്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇത് നമ്മൾ എന്താ പറയുക, ചൂടാക്കുക, നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതായത് ഒന്ന് എടുക്കരുത്, നിങ്ങൾ 3 എണ്ണമെങ്കിലും മാക്സിമം എടുത്തിട്ട് ചൂടാക്കുക. അതായത് പ്രൈപ്പാലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ ചൂടാക്കുക. ചൂടാക്കിയതിന്റെ ശേഷം നമ്മൾ എന്താ ചെയ്യുക, മിക്സിൽ പൊടിച്ചെടുക്കുക, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇനി പൊടിച്ചിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, അരിപ്പ് എടുത്തിട്ട് എന്താ ചെയ്യുക, ഒന്ന് അരിച്ചെടുക്കുക. അപ്പൊ നമുക്ക് നല്ല ഫൈൻ പൗഡർ കിട്ടും. ആ പൗഡർ നിങ്ങൾ എന്താ ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഒരു 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 അതായത് വെള്ളം തട്ടാൻ പാടില്ല, വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അത് മണക്കും കേടുവരും ഒക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണ്ട. ഇപ്പോ ഛേ, സ്റ്റോർ ചെയ്ത് വെക്കണം. 1 വീക്ക് എങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, ഗൈസ് രാത്രി ഉറങ്ങാനായത് കൊണ്ടാന്ന് തോന്നുന്നു മന്ദപ്പടിക്കുണ്ട്. ഓക്കെ, ആ പൗഡർ നമുക്ക് കിട്ടിയല്ലോ. ഇനി ആ പൗഡർ നിങ്ങൾ നൈറ്റിൽ, രാത്രി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. എനിക്കിന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രാത്രി ഓവർനൈറ്റ് ആയിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം അങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ നമ്മൾ ആ പൗഡർ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഹണിയാണ്. അപ്പോ ഈ പൗഡറിലേക്ക് കുറച്ച് ഹണി ചാലിക്കുക, മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഒരുപാട് ഹണി ഒന്നും ഒഴിക്കരുത്, തേനാണ് ഹണി അല്ല. എന്റെ മഞ്ഞല്ലാ ഫുള്ള് തെറ്റാണല്ലോ. ഓക്കെ, തേനും ഈ കറുവാപ്പട്ടന്റെ പൊടിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഏതും സ്യൂട്ട്, ഐ മീൻസ് നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യുക അതിന്റെ കൂടെ. ഇത് രണ്ടും മസ്റ്റ് ആണ്. അതായത് നമ്മുടെ കറുവാപ്പട്ടന്റെ പൊടിയും ഹണിയും കൂടി മിക്സ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും മസ്റ്റ് ആണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങന്റെ നീര് ഉപയോഗിക്കാം, ഒരു തുള്ളി. അതായത് ഒരു സ്പൂണൊന്നും അല്ല, ഒരു തുള്ളി ഇറ്റിക്കുക കേട്ടോ. അതായത് ഇത് ഫുൾ ഫേസിൽ ഇട്ട് കൊടുക്കല്ല, നിങ്ങളുടെ പിമ്പിൾസ് എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾ ഇതിട്ട് കൊടുക്കലാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ഒരു തുള്ളി ഇറ്റിച്ച് കൊടുക്കുക, ഏത് ചെറുനാരങ്ങ. ഇനി ചെറുനാരങ്ങ അലർജി പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ എന്താ പറയുക, ഉപ്പ് യൂസ് ചെയ്യുക. അതായത് ഉപ്പ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കറിയിലൊക്കെ ഇടുന്ന ഉപ്പില്ലേ, ആ ഉപ്പ് നിങ്ങൾ എന്താ ചെയ്യുക, 1 ടീസ്പൂണൊന്നും എടുക്കരുത്, തുള്ളി. അതായത് ഒരു ഒരു ഇച്ചിരി എടുത്തിട്ട് ഇതേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് കറുവാപ്പട്ടന്റെ പൊടി,
ഉപ്പ് എന്നിട്ട് തേനും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിൽ എവിടെയാണോ പിമ്പിൾസ് അവിടെ നിങ്ങൾ എന്താ ചെയ്യാറിയോ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇപ്പൊ എനിക്ക് ഇവിടെ പിമ്പിൾസ് ഉണ്ട്, അവിടെ ഇതേപോലെ വെച്ചു കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ. മാക്സിമം 2 മണിക്കൂർ വെക്കുക. ഇനി 2 മണിക്കൂർ വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറിയോ ഓവർനൈറ്റ് വെച്ചിട്ട് കിടന്ന് ഉറങ്ങുക. ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ 2 മണിക്കൂർ വെക്കുക. ഇതിലല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. മാക്സിമം നിങ്ങൾ എത്രത്തോളം വെക്കുന്നു അത്രത്തോളം നിങ്ങളുടെ പിമ്പിൾസ് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ചുരി ചുരുങ്ങി പോകും. എനിക്ക് ഇവിടെ ഒരു പിമ്പിൾസ് ഉണ്ടായിരുന്നു, അപ്പൊ അത് ചുങ്ങി ചുങ്ങി പോയി. ഇപ്പൊ അത് ചുങ്ങി 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 വരുന്നുണ്ട്. അല്ലമ്മ, ഇവിടെ ചുങ്ങി ചുങ്ങി വരുന്നുണ്ട്. സോ ഭയങ്കര ബെനിഫിറ്റ് ആണ് ഇത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് യൂസ് ചെയ്യാം, അതൊക്കെ ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ ഉപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ. സോ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, രണ്ടും കൂടി മിക്സ് ചെയ്യരുതട്ടാ, മുഖം പൊള്ളും. ഏതെങ്കിലും ഒന്ന് മാത്രം കേട്ടോ, ഇത് രണ്ടും മസ്റ്റ് ആണ്, ഇത് മറക്കണമെങ്കിൽ. അത് രണ്ടും ഇല്ലെങ്കിൽ വേണ്ടിയില്ല, ഇത് രണ്ടും കൂടി ചെയ്യാം. പിന്നെ ഹോസ്റ്റൽ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നിങ്ങൾക്ക് എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു പൊടി നിങ്ങൾക്ക് പൊടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഈ കറുവാപ്പട്ട പൊടിച്ചിട്ട് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ പറ്റും. തേനും നിങ്ങൾക്ക് ഒരു കുപ്പി വാങ്ങിച്ചിട്ട് ചെയ്യാം. അവിടെ ഉപ്പിന്റെ ആവശ്യം അല്ലെങ്കിൽ തൈര് ഐ മീൻസ് ചെറുനാരങ്ങന്റെ ആവശ്യമൊന്നുമില്ല. ഇനി പോസ്റ്റലിന്റെ അടുത്തൊക്കെ നമുക്ക് ചെറുനാരങ്ങൊക്കെ കിട്ടുമല്ലോ, ഉപ്പും കിട്ടും. നിങ്ങൾക്ക് മീൻസ് അവിടെ ചോദിച്ച ഹോസ്റ്റലിലൊക്കെ കിച്ചണിലൊക്കെ ഒരു ഉപ്പ് തരാൻ ചോദിച്ചു, ഉപ്പ് തരാൻ വേണ്ടി പറഞ്ഞാൽ തരുമല്ലോ. പിന്നെ എന്താ, സോ അത്ര കിച്ചാണോ ആൾക്കാർ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് എന്റെ ഒരു പാക്ക് മീൻസ് എന്റെ പിമ്പിൾസ് മാറ്റിയതും ഇതും കൂടിയാണ്. അപ്പോ ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ വീഡിയോസിൽ, അതായത് ഞാനിപ്പോ 100 സംതിങ്ങോളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നോട് നന്ദി പറഞ്ഞത് എന്തിനാ, പിമ്പിൾസ് മാറി എന്ന് പറഞ്ഞിട്ട്. ആ മാറിയ ആ ഒരു വീഡിയോ അത് അടിപൊളിയാണ്, ഇതേപോലെ തന്നെയാണ്. സോ അത് ഞാൻ എന്തായാലും എന്റെ സ്ക്രീനിൽ കൊടുത്തിടാം, വേണമെങ്കിൽ നിങ്ങൾ കണ്ടോ. എന്തായാലും 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് ആ ഒരു കാര്യത്തിൽ. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്, ഇതിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക, അത് റിസൾട്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാൻ നോക്കുക. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എനിക്ക് മാറ്റം കിട്ടിയത് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ളൂ, അല്ലാതെ ഞാൻ പളപ്പള വെച്ചിട്ട് പറയില്ല. സോ കണ്ടന്റിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും ഒരാൾ പറയണ്ട. എനിക്ക് ഈ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ടേ, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനത്തെ കുറെ സാധനം തേച്ച് നടക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്നെ പണ്ട് കളിയാക്കിയിട്ടുണ്ട് ആൾക്കാർ, എനിക്ക് ഭ്രാന്തമാണോ എന്നുള്ളത്. സപ്പോസ് എനിക്ക് ഭ്രാന്തമൊന്നുമില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇന്ന് എന്റെ മുഖം എനിക്ക് ഉറപ്പാണ് എന്റെ മുഖം യാതൊരു പ്രശ്നം. ഇപ്പൊ എന്റെ ഈ പ്രായം ഏജുള്ള ആൾക്കാരുടെ ഫേസ് ഞാൻ കണ്ടിട്ടുണ്ട്, പിമ്പിൾസും ഡാർക്ക് സ്പോട്സും ഭയങ്കര എന്താ പറയുക സ്കിന്നിൽ ചുളിങ്ങി റിംഗിൾസും അല്ലെങ്കിൽ എന്താ പറയാ ഈ ഓപ്പൺ പോസ് ഒക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ എനിക്കതില്ല, അത് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് എത്ര പറയാനുള്ളൂ. അടിപൊളിയാണ്, റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട സമയങ്ങൾ ഉണ്ടാവും, അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, എന്നാലും വേണ്ടിയില്ല പോരെ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, എനിക്ക് ഒരു കുഴപ്പമില്ല. പൈസ പോണേലേക്ക് യാതൊരു പ്രശ്നവുമില്ല. ഐ മീൻസ് ഈ ഒരു കാര്യത്തിൽ, അതായത് എന്റെ കാരണം നിങ്ങളുടെ ടൈം പോയി, നിങ്ങളുടെ കറുവാപ്പട്ടന്റെ പോയി, ഉപ്പ് പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ പൈസ തരാം പോരെ. എഴുതി വന്നൊരു 10 രൂപ 20 രൂപയൊക്കെ അല്ലേ, അതിനെ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. സോ എന്തായാലും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റിസൾട്ട് ആണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കാണിച്ചു തരാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ എന്തിനാണ് അങ്ങനെ കാണിച്ചു തന്നിട്ട് കാര്യം. നിങ്ങൾക്ക് കൂടുതൽ ടൈമും ആവും, പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് വേണം മനസ്സിലാവും, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കാണിച്ചു തരാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ എല്ലാ വീഡിയോസും ഞാൻ പലതും മുഖത്തിട്ട് കാണിച്ചു തരുന്ന ഒരാളാണ്. ഇതും കാണിച്ചു തരാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര വിശ്വാസമുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ എല്ലാം കാണിച്ചു തരുന്നതാണ്. എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇതിലുണ്ടല്ലോ. സോ അതുകൊണ്ടാണ് എന്താ ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഞാൻ കാണിച്ചു തന്നെ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തോളാം, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ 2 വീഡിയോസും ചെയ്യുക, ഐ മീൻസ് എന്റെ പിമ്പിൾസ് മാറുന്ന ഒരു ജേണി അത് ഞാൻ ചിലപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ടെൻഷനുള്ളവരാണെങ്കിൽ അതേപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് മാറൂട്ടോ, അങ്ങനെ മാറ്റുന്ന ഒരു റെമഡി കൂടിയാണിത്. നൈറ്റിൽ വെക്കുക, പിന്നെ ഡെയിലി ചെയ്യണം, ഒരു ദിവസം സ്കിപ്പ് ചെയ്യാൻ പാടില്ല, നൈറ്റിൽ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര മണിക്കൂർ അല്ലെങ്കിൽ നൈറ്റിൽ വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡെയിലി തന്നെ ചെയ്യുക, റിസൾട്ട് കിട്ടുന്നത് വരെ ട്രൈ ചെയ്യുക. പിന്നെ ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ കറുവാപ്പട്ടയാണ് നീറ്റൽ ഉണ്ടാവും,
അത് കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ല. ഇനി അത്രയും ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ സ്ക്രീനിൽ എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്ക് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് എന്റെ സ്ക്രീനിൽ വെച്ചോക്കാം. അത് പണ്ട് പ്രൈവറ്റ് ആയിരുന്നു, ഇപ്പൊ പബ്ലിക്കായി. പണ്ടല്ല, പഠിത്ത പ്രൈവറ്റ് ആയിരുന്നു, ഇപ്പൊ പബ്ലിക് ആണ്. സോ നിങ്ങൾക്ക് അത് പോയി കാണാം. ഇത്രയേ ഉള്ളൂ പറയാൻ, ഓക്കെ, ഇത്ര കാര്യങ്ങളുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ല വീഡിയോ വരുന്നവരെ